ചോദിച്ച ഒരു മന്ത്രി ചെയ്ത റിഗേഡിനെ കുറിച്ചാണ്. നിങ്ങൾ ബോധ്യം വരികയാണെങ്കിൽ തീർച്ചയായിട്ടും ഈ വോട്ട് ആർക്ക് ചെയ്യണമെന്ന് നിങ്ങൾ തീരുമാനിച്ചോളൂ. നമസ്കാരം. എല്ലാവർക്കും സുഖമല്ലേ? ഞാനിപ്പോ നിങ്ങളുടെ മുമ്പിൽ ഈ ലൈവ് ചെയ്യുന്നത് കേരളത്തിന്റെ ബഹുമാനപ്പെട്ട ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി കെ ടി ജലീൽ അദ്ദേഹവും സ്വപ്നയുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള തെളിവ് സഹിതമുള്ള കാര്യങ്ങളാണ്. അദ്ദേഹം കഴിഞ്ഞ അദ്ദേഹത്തിന്റെ അനുയായികളും കഴിഞ്ഞ കുറെ ദിവസങ്ങളായിട്ട് അദ്ദേഹത്തിന്റെ എതിർ സ്ഥാനാർത്ഥിയായ ഫിറോസ് കുന്നും പറമ്പിലിനെ വളരെ മോശമായിട്ട് പരാമർശിച്ചിട്ടുണ്ടല്ലോ, ഇല്ലാത്ത അപവാദങ്ങൾ പറഞ്ഞുകൊണ്ട്. അപ്പൊ ഉള്ളൊരു കാര്യം നമ്മൾക്ക് ഒന്നാണ് വിവരിക്കാം. താല്പര്യം ഉണ്ടായിട്ടല്ല, ഇതൊക്കെ എന്നോ എന്റെ കയ്യിൽ കിട്ടിയ ഒരു സംഗതിയാണ്. പക്ഷെ അത് വേണ്ട വേണ്ട എന്ന് കരുതിയതായിരുന്നു. പക്ഷെ വീണ്ടും നമ്മളെ കൊണ്ട് അത് പറയിപ്പിക്കാം. ഫിറോസ് കുന്നും പറമ്പിലിന് എതിരായിട്ടുള്ള അപവാദ പ്രചരണങ്ങളും വ്യാജ പ്രചരണങ്ങളും നടത്തിയിട്ടുള്ള കെ ടി ജലീലിന്റെ മുമ്പിലേക്ക് ഒരു കാര്യമായിട്ട് അവതരിപ്പിക്കാം. അതുകൊണ്ട് കെ ടി ജലീൽ മറുപടി ഉണ്ടെങ്കിൽ പറയുക. അന്വേഷണ ഉദ്യോഗസ്ഥന്മാര് അവരുമായി ബന്ധപ്പെട്ടാൽ, ഞാൻ പറയുന്ന വ്യക്തികളുമായി ബന്ധപ്പെട്ടാൽ ഇതിന്റെ കൂടുതൽ വിവരങ്ങൾ അന്വേഷണ ഉദ്യോഗസ്ഥന്മാർക്ക് കിട്ടും. സ്വപ്ന സുരേഷ് അന്ന് ദുബായിലുണ്ടോ എന്ന് അവരുടെ പാസ്പോർട്ട് പരിശോധിച്ചാൽ നിങ്ങൾക്ക് ബോധ്യം വരും. കെ ടി ജലീലിന്റെ പാസ്പോർട്ട് പരിശോധിച്ച് നോക്കിയാൽ നിങ്ങൾക്ക് ബോധ്യം വരും. അതുപോലെ തന്നെ പിന്നെ ഇവർ കൊണ്ടുപോയ സംഘാടകരോട് ചോദിച്ചാൽ അതിനെ കൃത്യമായിട്ട് മനസ്സിലാക്കാൻ കഴിയും. ഇനി കാര്യത്തിലേക്ക് കിടക്കുക, എല്ലാരും ഒന്ന് വന്നോട്ടെ എന്ന് കരുതിയത് കൊണ്ടാണ്. കെ ടി ജലീല് വലിയ വാട്ട് ഇങ്ങനെ അലക്കുന്നുണ്ടല്ലോ. ഈ തവന്നൂര് മണ്ഡലത്തിൽ വി കെ ഫിറോസ് എന്ന് പറയുന്ന ഒരു ജീവകാരുണ്യ പ്രവർത്തകനെ വളരെ മോശമായിട്ട് പരാമർശിച്ചിട്ടുള്ള കെ ടി ജലീലിന്റെ മുമ്പിൽ യാഥാർത്ഥ്യം വെച്ചുകൊണ്ട്, തെളിവുകൾ സഹിതം വെച്ചുകൊണ്ട് തന്നെയാണ് സംസാരിക്കുന്നത്. കെ ടി ജലീലിന് തെളിയിക്കാം കൃത്യമായിട്ട്. അതുള്ളതാണോ ഇല്ലാത്തതാണോ എന്ന് കേരളത്തിലെ 3.5 കോടി ജനങ്ങളെ ബോധ്യപ്പെടുത്തേണ്ട ബാധ്യത ഒരു മന്ത്രി എന്ന നിലക്ക്, ഔദ്യോഗിക പദവിയിലിരിക്കുന്ന വ്യക്തി എന്ന നിലക്ക് കെ ടി ജലീലിന് ബാധ്യതയുണ്ട്. ആ ബാധ്യത ജലീൽ നിറവേറ്റും എന്നുള്ള വിശ്വാസത്തോടു കൂടിയിട്ടാണ് പറയുന്നത്. കഴിഞ്ഞ 2019 ഡിസംബർ 22 മുതൽ 24 വരെ കെ ടി ജലീൽ ദുബായിലുണ്ടായിരുന്നു. ദുബായിലുണ്ടായത് കെ ടി ജലീൽ പഠിച്ച കോളേജ് തിരൂരങ്ങാടി കോളേജ്, അതിന്റെ വാർഷികവുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ് ദുബായിൽ വന്നത്. അതിന്റെ വാർഷികം വന്ന് ദുബായിൽ വെച്ചിട്ടാണ് നടത്തിയിട്ടുള്ളത്. പൂർവ്വ വിദ്യാർത്ഥി എന്ന നിലക്കും കേരളത്തിന്റെ ഒരു മന്ത്രി എന്ന നിലക്കും ഈ കോളേജിന്റെ അധികൃതർ സംഘാടകർ കെ ടി ജലീലിനെ ദുബായിലേക്ക് കൊണ്ടുവന്നു, ടിക്കറ്റ് എടുത്തിട്ടുണ്ട്. December 22 മുതൽ 26 വരെ കെ ടി ജലീല് ദുബായിലുണ്ട്. അന്ന് ഈ സംഘാടക സമിതി ഈ ദുബായില് അദ്ദേഹത്തിന് താമസിക്കാനുള്ള എല്ലാ സൗകര്യങ്ങളും ഒരുക്കി കൊടുത്തിട്ടുണ്ടായിരുന്നു. എല്ലാ സൗകര്യങ്ങളും ഒരുക്കി കൊടുത്തിട്ടുണ്ട്. തിരൂരങ്ങാടി കോളേജിന്റെ മാനേജ്മെന്റിനോട് ചോദിച്ചാൽ നിങ്ങൾക്ക് കൃത്യമായിട്ട് അതിന് ഉത്തരം കിട്ടും. അപ്പൊ ആ കോളേജിൽ വെച്ചിട്ട് ആ കോളേജിന്റെ വാർഷികമായിരുന്നു ദുബായിൽ വെച്ച് നടന്നിട്ടുണ്ടായിരുന്നു. ഒരു രാത്രി പോലും ഇവരെടുത്തു കൊടുത്ത ഹോട്ടലിൽ താമസിക്കാൻ ഈ മന്ത്രി തയ്യാറായിട്ടില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അതായത് കെ ടി ജലീൽ എന്ന് പറയുന്ന കേരളത്തിന്റെ ബഹുമാനപ്പെട്ട ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി തയ്യാറായിട്ടില്ല. അന്നേ ദിവസം ഈ ഡിസംബർ 2019 ഡിസംബർ 22 സ്വപ്ന സുരേഷ് ദുബായിലുണ്ട്. അതായത് അതും ഡിസംബർ 22 തന്നെയാണ് സ്വപ്ന സുരേഷും ദുബായിൽ എത്തിയിട്ടുള്ളത്. ഇവര് രണ്ടാളും ഇവിടെ കറങ്ങിയിട്ടുണ്ട് എന്നുള്ളതാണ് നമുക്ക് ബോധ്യം വന്നൊരു സംഗതി. കെ ടി ജലീലും സ്വപ്ന സുരേഷും ഒരുമിച്ചായിരുന്നു യാത്ര ചെയ്തത്. അതിന് തെളിയിക്കപ്പെടേണ്ടതും തെളിവ് നമ്മുടെ കയ്യിലുള്ള ഈ തെളിവാണ് നമുക്ക് മുമ്പിലുള്ളത്. അതായത് തിരൂരങ്ങാടി കോളേജിന്റെ വാർഷികം ദുബായിൽ വെച്ചിട്ട് നടത്തിയിട്ടുണ്ടായിരുന്നു. ആ ദുബായിൽ വെച്ച് നടത്തിയ ഈ വാർഷികത്തിൽ പങ്കെടുക്കാൻ മന്ത്രിയുടെ ഫുൾ ചിലവ് വഹിച്ചുകൊണ്ടാണ് തിരൂരങ്ങാടി കോളേജ് ഇങ്ങോട്ട് കൊണ്ടുവന്നിട്ടുള്ളത് അതിന്റെ സംഘാടകർ. എന്നിട്ട് ഇവിടെ അദ്ദേഹത്തിന് എടുത്തു കൊടുത്ത റൂം, ആ റൂം അദ്ദേഹം താമസിച്ചിട്ടില്ല, അത് നിരസിക്കുകയാണ് ചെയ്തത്. ഞാൻ പുറത്ത് താമസിച്ചോളാം എന്ന് പറഞ്ഞു. അദ്ദേഹം ഈ 4 ദിവസവും ഇവരുടെ പരിപാടിയിൽ പങ്കെടുത്തു എന്നല്ലാതെ ഈ ദുബായിൽ വെച്ച് കറങ്ങാണ്ടായി. ഈ ദുബായിൽ വെച്ച് കറങ്ങിയിട്ടുള്ള ഈ കെ ടി ജലീൽ അന്നത്തെ ദിവസം സ്വപ്ന സുരേഷ് ദുബായിൽ ഉണ്ടായിരുന്നു. അന്നത്തെ ദിവസം കെ ടി ജലീലിന്റെ കൂടെ ദുബായിൽ സ്വപ്ന സുരേഷ് ഉണ്ട്. അത് തെളിയിക്കേണ്ടത് അന്വേഷണ ഉദ്യോഗസ്ഥന്മാരാണ്. എവിടെ താമസിച്ചു, എന്തിന് താമസിച്ചു, ഏത് രീതിയിൽ, എന്താണ് ഇവർക്ക് തമ്മിലുള്ള ബന്ധം, ഇതിനെ കുറിച്ചൊക്കെ പരിശോധിക്കേണ്ടത് അന്വേഷണ ഉദ്യോഗസ്ഥന്മാരാണ്. അവർക്കത് അറിയാഞ്ഞിട്ടല്ല, അവര് ഈ അന്വേഷണ ഉദ്യോഗസ്ഥന്മാർക്കും ഇതൊന്നും അറിയാഞ്ഞിട്ടൊന്നുമല്ല.
ഇതൊക്കെ വേണ്ട എന്ന് വെച്ചുകൊണ്ട് ഒരു ആർ എസ് എസ് സംഘപരിവാറിനോടുള്ള മമത, കേന്ദ്രം ഭരിക്കുന്നത് ബി ജെ പി അല്ലേ, ബി ജെ പി അല്ലേ, ആ ബി ജെ പിയോടുള്ള മമതയോട് കൊണ്ട് കുത്തിവെക്കപ്പെട്ടതാ. ഭയങ്കര പറയണ്ടല്ലോ, എന്തായി അന്വേഷണം, എന്തായി അന്വേഷണം എന്നൊക്കെ ചോദിക്കണ്ടല്ലോ. കെ ടി ജലീൽ എന്ത് ധൈര്യത്തിലാ, കെ ടി ജലീലിന്റെ തിരൂരങ്ങാടി കോളേജിൽ ഈ സംഘാടകർ ഇവിടെ കൊണ്ടുവന്നു. അന്നത്തെ ദിവസം സ്വപ്ന സുരേഷ് ഇവിടെ ഉണ്ടായിട്ടുണ്ട്, ആ ഇവിടെ ഉണ്ടായിട്ടുണ്ട്. കെ ടി ജലീലുമായിട്ട് 4 ദിവസം ഇവിടെ കറങ്ങിയിട്ടുണ്ട്. ദുബായിൽ നടന്ന സംഭവമാണ്, ദുബായി നൽകുന്ന ഇത് സത്യമാണ്. അന്വേഷിക്കാം, നിങ്ങൾക്ക് തിരൂരങ്ങാടി കോളേജിലെ മാനേജ്മെന്റിനോട് ചോദിച്ചാൽ മതി. അദ്ദേഹം പോയതിന്റെ ടിക്കറ്റ്, അതിന്റെ രേഖകളും ഒക്കെ എന്റെ കയ്യിലുണ്ട്. അദ്ദേഹം പോയത് ഇവരെടുത്തു കൊടുത്ത ടിക്കറ്റിന്റെ കോപ്പി എനിക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പൊ ഇതൊക്കെ മുമ്പ് പറയണമെന്ന് വിചാരിച്ച ഞാനത് മുമ്പ് മുസ്ലിം യൂത്ത് ലീഗിന്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറി പി കെ ഫിറോസ് സാഹിബുമായിട്ട് ഇത് പങ്കുവെച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ നാട്ടിലുള്ളപ്പോ പിന്നെ നമ്മുടെ പിന്നെ പി എസ് സി റാങ്ക് ലിസ്റ്റിൽപ്പെട്ട കുട്ടികളെ ഒഴിവാക്കിയ അനർഹരായ ആളുകളെ തിരികെ കയറ്റി ആ സമരം നടക്കുമ്പോ ഒരു സായാഹ്ന സമരം കോഴിക്കോട് സിവിൽ സ്റ്റേഷന്റെ മുമ്പിൽ വെച്ച് നടത്തിയിട്ടുണ്ടായിരുന്നു ഫിറോസ് സാഹിബ്. അവിടെ വെച്ചിട്ട് പി കെ ഫിറോസ് സാഹിബുമായിട്ട് ഈ കാര്യം ഞാൻ സംസാരിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാൻ പറഞ്ഞു വേണ്ട, നമ്മളായിട്ട് ഇനി അതിന്റെ പിറകെ പോകണ്ട, എന്തോ ആയിടട്ടെ എന്ന് കരുതിയതാ. വീണ്ടും വീണ്ടും ഒരു മനുഷ്യനെ പച്ചക്ക് വേട്ടയാടി അപവാദ പ്രചരണങ്ങൾ നടത്തുന്ന ഈ കെ ടി ജലീൽ ആരാണ് എന്ന് പിന്നെ തവന്നൂർ മണ്ഡലത്തിൽപ്പെട്ട ജനങ്ങൾ മനസ്സിലാക്കണം. പൊതുജനങ്ങൾ നാളെ ഒരു വോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പോണ ദിവസം സ്വപ്ന സുരേഷുമായിട്ട് കെ ടി ജലീലിന് എന്താണ് ബന്ധം? കേരളത്തിലെ 3.5 കോടി ജനങ്ങളുടെ നികുതി പണം കൊണ്ട് അദ്ദേഹത്തിന് വേണ്ട എല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുക്കുന്നത് നികുതി പണം കൊണ്ടാണ്. കേരളത്തിലെ 3.5 കോടി ജനങ്ങളുടേതാ, എ കെ ജി സെന്ററിന് കൊടുത്തതല്ല. അതുപോലെ തന്നെ എ കെ ജി സെന്ററിന് പൈസ കൊടുത്തിട്ട് ചെയ്യിക്കുന്നതുമല്ല. അദ്ദേഹം 3.5 കോടി ജനങ്ങളുടെ നികുതി പണം കൊണ്ട് എല്ലാ ചെലവും വഹിച്ച് അദ്ദേഹത്തെ തീറ്റിപ്പൊച്ചിയത് കേരളത്തിലെ പൊതുസമൂഹമാണ്. ആ പൊതുസമൂഹത്തിന്റെ പണം വിനിയോഗിച്ചിട്ട് രാജ്യത്തെ തകർക്കാനും രാജ്യത്തിന്റെ സാമ്പത്തിക ഭദ്രതയെ തകർക്കാനും കെൽപ്പുള്ള ഒരു ഭരണത്തിൽ സ്വാധീനം ചെലുത്താൻ കഴിയുന്ന ഒരു സ്വപ്ന സുരേഷ് എന്ന് പറയുന്ന പെണ്ണുമായിട്ട് അദ്ദേഹത്തിന് എന്താണ് ബന്ധം? അത് അന്വേഷിക്കപ്പെടേണ്ടതാണ്. ഇതാണ് നിങ്ങളുടെ മുമ്പിൽ എനിക്ക് വെക്കാനുള്ളത്. ഈ തിരൂരങ്ങാടി കോളേജിന്റെ വാർഷികമായിരുന്നു, അദ്ദേഹം അവിടുത്തെ പൂർവ്വ വിദ്യാർത്ഥിയായിരുന്നു. അതിന്റെ പേരിലാണ് അദ്ദേഹത്തെ ആ സംഘാടകർ ഈ ദുബായിലേക്ക് അതിന്റെ വാർഷികം ആഘോഷിക്കാൻ കൊണ്ടുവന്നിട്ടുള്ളത്. ഈ കൊണ്ടുവന്നപ്പം അദ്ദേഹത്തിന് കൊടുത്ത എല്ലാ സുഖ സൗകര്യങ്ങളും അദ്ദേഹം തിരസ്കരിക്കുകയും പകരം അദ്ദേഹം ദുബായിൽ കറങ്ങി നടക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇത് പരിശോധിക്കപ്പെടേണ്ടതാണ്, പരിശോധിക്കണം. സ്വപ്ന സുരേഷുമായിട്ട് ഇവിടെ ഉണ്ടായിരുന്നു, സ്വപ്ന സുരേഷ് അതേ ദിവസം ദുബായിലുണ്ട്. നിങ്ങൾ തെളിയിക്കപ്പെടും, തെളിയിക്കേണ്ടതാണല്ലോ. ഇത് അന്വേഷണ ഉദ്യോഗസ്ഥന്മാർക്ക് കിട്ടുകയാണെങ്കിൽ അവരെടുക്കട്ടെ. ജനങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കണം, വോട്ട് ചെയ്യാൻ പോകുമ്പോൾ നിങ്ങൾ നാളെ നിങ്ങൾ പോളിംഗ് ബൂത്തിലേക്ക് പോവുകയാണ്. അവിടെ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് 5 കൊല്ലക്കാലം ഇവിടെ ജനങ്ങളുടെ ഈ പണവും കൊടുത്ത് പോറ്റിയ ഒരു മന്ത്രി ചെയ്ത റിഗേഡിനെ കുറിച്ചാണ്. നിങ്ങൾ ബോധ്യം വരികയാണെങ്കിൽ തീർച്ചയായിട്ടും ഈ വോട്ട് ആർക്ക് ചെയ്യണമെന്ന് നിങ്ങൾ തീരുമാനിച്ചോളൂ.